പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ തമ്പാനൂര് പള്ളിയിലാണ് കടന്നത്. ഇന്നിപ്പോൾ നമ്മൾ എത്തിയത് കേശവദാസപുരം എന്ന് പറഞ്ഞ ഒരു പള്ളിയിലാണ്. അപ്പോൾ ആ പള്ളി ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇവർ നമ്മളിപ്പോൾ രാത്രി പുറത്താക്കിയിരിക്കുകയാണ്. അതായത് ഇവിടെ കിടക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഇവർ. പള്ളി ഇതാണ്, പള്ളി ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേശവദാസപുരം. കേശവദാസപുരം പള്ളിയാണിത്. ഈ പള്ളിയിൽ നമ്മളിപ്പം ഒരു ഏകദേശം ഒരു 2 മണിക്കൊക്കെയാണ് ഇവിടെ എത്തിയത്. എത്തിയപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തു, നമസ്കാരവും കാര്യങ്ങളൊക്കെ ചെയ്തു. രാത്രിയായപ്പോൾ ഇവർ ഗേറ്റ് അടയ്ക്കും, അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് റെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കിടക്കാനോ എന്നുള്ള സൗകര്യം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ പേര് ഹാരിസ് രാജ് എന്നാണ് കണ്ടത്. ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ കണ്ടത്. ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ എന്താണ് ഇതിൻ്റെ വിഷയം എന്നുള്ളത് നോക്കി. അപ്പോൾ കേശവദാസപുരം എന്ന് പറയുന്നൊരു സ്ഥലത്ത് അദ്ദേഹം ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുക. സത്യവേദ സാരങ്ങളുടെ, അതായത് എല്ലാ വേദങ്ങളും ഒരു ബുക്കിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു പ്രചാരണാർത്ഥം, മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. അതിന് എനിക്ക് മനസ്സിലായത് സർവമത സത്യവാദം എന്നുള്ള ആ ഒരു തരത്തിലുള്ളൊരു സംഭവമാണ്. ആ മാധ്യമത്തിലൊക്കെ അത് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 29 ഡിസംബറിന് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. സത്യവേദ സാരങ്ങളും പേരി ഹാരിസ് രാജ് നടന്നു തുടങ്ങി എന്നുള്ളതാണ്. ആ വാർത്തയിലേക്ക് പോകുന്നില്ല. എന്തായാലും ആ വാർത്തയൊന്നും കൂടുതൽ പറയുന്നില്ല. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് കേശവദാസപുരത്ത് വന്നപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് എത്തിയത്, അവിടെ റെസ്റ്റ് ചെയ്തു, നമസ്കരിച്ചു, അതിനൊന്നും തടസ്സം ഉണ്ടായില്ല. രാത്രി ഇഷാ നമസ്കാരം കഴിഞ്ഞ്, സുന്നത്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞു പോക്കു തുടങ്ങിയപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു ഇവിടെ രാത്രി തങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിന് പറ്റിയില്ല. അദ്ദേഹം കരുതിയത് വലിയൊരു പള്ളിയൊക്കെയാണല്ലോ, അവിടെ താമസിക്കാം എന്ന് കരുതിയാണ് അദ്ദേഹം അവിടെ നിന്നിരുന്നത്. അത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ല. അതുകൊണ്ട് അവിടെ നിന്നും ഒരു ലൈവ് ചെയ്തതാണ്. അത് ചോദ്യം ചെയ്യുന്ന ഒരാളും അതിന് എന്താണ് കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരാളും ഒക്കെ ഉണ്ട്. എന്നിട്ടും നമ്മൾ എന്തിനാണിത് എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ആ വീഡിയോയുടെ അവസാനത്തിൽ വീണ്ടും അദ്ദേഹം അതിനെ വീണ്ടും എതിർക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മനസ്സിലാവും. എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് കേൾക്കാം. അപ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഞാനിവരോട് ആവശ്യപ്പെട്ടത് ഇത് ഇവിടെ ഈ പുറത്ത് ഈ ചെരുപ്പ് വയ്ക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഈ ചെരുപ്പ് വയ്ക്കുന്ന സ്റ്റാൻഡ് അതിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇത് ഈ സ്റ്റെപ്പിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ഇത് ഇവിടെ എവിടെയെങ്കിലോ ഒന്ന് നേരം വിളിക്കുന്നവരെ. അല്ലാതെ ഗാഢമായ ഉറക്കൊന്നും ആവശ്യമില്ല, ഒന്ന് യാത്രയിലല്ലേ. പള്ളിയുടെ അകത്ത് ഇതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം അതൊന്നും നമ്മൾ ചോദിക്കണേ ഇല്ല. അങ്ങനെയുള്ള ഒരു വലിയൊരു സൗകര്യമൊന്നും നമ്മൾ ഫാനിട്ട് ഇവരെ കറണ്ട് ചിലവാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കണില്ല. ഇതെവിടെ ഇത്രയും സൗകര്യങ്ങൾ, ബാത്റൂം ഇതൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇവർ നമ്മളോട് പറയുന്നത് നിങ്ങൾ പുറത്ത് പോകണം, ഇവിടെ അങ്ങനെയുള്ള അനുമതി ഇല്ല. ഇപ്പം നിങ്ങൾ എന്ത് പ്രവർത്തകനായാലും തരക്കേടില്ല, നമുക്കങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇപ്പം ബാത്റൂം കാര്യങ്ങൾ, ടോയ്ലറ്റ് ഇതെല്ലാം ഉണ്ട്, പക്ഷേ കിടക്കാൻ ഇവർ അനുവദിക്കുന്നില്ല. അപ്പോൾ ഇത് ഹാരിസ് രാജ് ആദ്യം മനസ്സിലാക്കേണ്ടത് മസ്ജിദുകൾ എന്ന് പറഞ്ഞാൽ സത്രങ്ങളല്ല, അത് യാത്രക്കാർക്ക് അന്തിയുറങ്ങുവാനുള്ള കേന്ദ്രങ്ങളല്ല. പല തരത്തിലുള്ള ആളുകൾ, പല ഇല്ലീഗലായിട്ടുള്ള പല ആക്ടിവിസവുമുള്ള ആളുകളുണ്ടാവും, അവർക്കൊക്കെ കയറി ഇറങ്ങുവാനുള്ള സ്ഥലമല്ല മസ്ജിദുകൾ. എന്നാൽ കാലത്ത് സുബ്ഹി നമസ്കാരം മുതൽ ഇഷാ നമസ്കാരം വരെ ആളുകൾക്ക് വരുവാനും നമസ്കരിക്കുവാനും അവിടെ വിശ്രമിക്കുവാനും അതുപോലെ തന്നെ ടോയ്ലറ്റൊക്കെ ഉപയോഗപ്പെടുത്തുവാനൊക്കെയുള്ള, ഞാനിപ്പോൾ ഇന്നുകൂടി ഒരു പോസ്റ്റ് കണ്ടു, ഒരു 4-5 വർഷം മുമ്പ് ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു, മണലടി മസ്ജിദുൽ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു മസ്ജിദ്, സൽഫി മസ്ജിദാണ്, അതിൽ മണ്ണാർക്കാടുള്ള തന്നെ, അതിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സ്വിച്ച് ബോർഡുകളുടെ ചോട്ടിലൊക്കെ ഒരു സ്റ്റിക്കർ ഉണ്ട്, ആർക്കും അവിടെയുള്ള ഫാനോ അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കാം, അത് നമസ്കാരത്തിൻ്റെ വക്തിലല്ല എല്ലാ സമയത്തും ഉപയോഗിക്കാം എന്നുള്ളതാണ്. എന്നാൽ അവിടെ നിങ്ങൾ രാത്രി ആ സമയത്ത് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ സമ്മതിച്ചോളണം എന്നില്ല. അതിന് നിങ്ങൾ മറ്റൊരു കേന്ദ്രം കണ്ടെത്തുക എന്നുള്ളതാണ്. അത് അവിടെയുള്ള അധികാരപ്പെട്ട ആളുകൾ പറയുമ്പോൾ അത് ഫേസ്ബുക്കിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ പറയുക എന്നുള്ളത് അതൊരു നല്ല ഏർപ്പാടായിട്ട് തോന്നിയില്ല. പിന്നെ പറയുന്നത് അവിടെ കിടക്കാനുള്ള വിശാലമായ സ്ഥലമുണ്ട്, ഉണ്ടാവും. മസ്ജിദുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് വഴിയാത്രക്കാർക്ക് തങ്ങുവാനുള്ളതല്ല,
അത് ആ പ്രദേശത്തെ വിശ്വാസികൾക്ക്, ഇപ്പോൾ കേശവപുരം എന്ന് പറയുന്ന ഒരു ടൗണാണ്, അപ്പോൾ ആ ടൗണിൽ യാത്രക്കാരുണ്ടാകും, വ്യാപാരികളുണ്ടാകും, ആ നാട്ടുകാരുണ്ടാകും, അവർക്കൊക്കെ സമയാസമയങ്ങളിൽ നമസ്കാരം നിർവഹിക്കാനുള്ളതാണ്. ഇനി ആ മസ്ജിദുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ കമ്മിറ്റി ഭാരവാഹിയായിരിക്കാം, അദ്ദേഹം പറയുന്നു ഇതെന്താണ് അവിടെ ആളുകളെ കടത്താത്തത് എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അവസാനിപ്പിക്കേണ്ടതാണ്. ഇത് ഇങ്ങനെ പബ്ലിസിറ്റി കൊടുത്ത് നാറ്റിക്കേണ്ട കേസില്ല. ഇത് കാണിച്ചു എന്ന് മാത്രമല്ല, അതിനുശേഷം പിന്നെയും ഈ ഹാരിസ് രാജ് എന്ന് പറയുന്ന ആൾ വീണ്ടും ഇതിലൂടെ അതിങ്ങനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ആ കമ്മിറ്റി ഭാരവാഹി എന്താ പറയുന്നതെന്ന് കൂടി കേൾക്കാം നമുക്ക്. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ പള്ളിയിലെ കേശവദാസപുരം പള്ളിയിലെ ഒരു മെമ്പറാണ്. അദ്ദേഹത്തിന് ഇവിടെ ആളുകളെ കരുതാതിരിക്കാനുള്ള കാരണം ചിലത് പറയാനുണ്ട്. ഇതാണ് സംഭവം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ പറയുന്ന വിഷയം നമ്മുടെ പ്രിയ സഹോദരൻ ഹാരിസ് രാജ്, അദ്ദേഹത്തിന് അൽഹംദുലില്ലാ അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യമെല്ലാം കൊടുക്കട്ടെ. ഞാൻ പറയാൻ പോകുന്ന വിഷയം കേശവാസനം പള്ളിയിലെ പൊതു തീരുമാനം. വർഷങ്ങൾ മുമ്പ് 31 വർഷമായി കേശവാസനം പള്ളിയിൽ വെളിയിൽ നിന്നുള്ള ഔട്ട്സൈഡിൽ നിന്നുള്ള ആരെയും കിടത്തുന്നില്ല. കാരണം മുമ്പ് ഈ കേശവാസനം പള്ളിയിൽ ഹോസ്പിറ്റാലിറ്റി ആയിട്ട് പറഞ്ഞ എല്ലാവരെയും ഈ പള്ളിയിലാണ് കിടന്നുകൊണ്ടിരുന്നത്. പാവപ്പെട്ട എല്ലാവരെയും ഇവിടെ നമ്മൾ കിടത്തുമായിരുന്നു. പക്ഷേ കേശവാസനം പള്ളി 1992 December 6 ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ബാബരി മസ്ജിദ് വിഷയപ്പെട്ട് കേശവാസനം പള്ളിയിൽ RSS വരെ ആക്രമിക്കുകയും ഒരാൾ മരണപ്പെടുകയും വേറൊരാൾ അതിദാരുണമായി പരിക്കേറ്റ് ജീവച്ഛവമായി ജീവിക്കുകയും പിന്നീട് അദ്ദേഹം വാഹനപകടത്തിൽ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ അന്ന് ഒരു പൊതു തീരുമാനം വന്നു, പള്ളിയിൽ പള്ളിയിലെ ജീവനക്കാരല്ലാതെ ആരെയും കിടത്തുകയില്ല. ഇനി എന്തെല്ലാം ബുദ്ധിമുട്ട് ആർക്കൊക്കെ ഉണ്ടായാലും ശരി കിടത്തുകയില്ലെന്നൊരു തീരുമാനമുണ്ട്. അതിനുശേഷം ഈ പള്ളിയിലൊരു കുപ്രസിദ്ധ ഗുണ്ടയായ പുലി ഷാജിന്ന് ഒരാൾ പള്ളിയിൽ അതിക്രമിച്ച് കയറി അകത്ത് കയറി പള്ളിയിൽ ഇമാമിനെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ രണ്ട് വിഷയമായി ബന്ധപ്പെട്ട് പൊതു തീരുമാനമാണ് പള്ളിയിലെ ജീവനക്കാരല്ലാതെ ഒരാളെ പോലും പള്ളിയിൽ കിടത്തുകയില്ല. ഇത് ഈ വന്ന ഈ അദ്ദേഹത്തിനോടുള്ള വിരോധമോ അദ്ദേഹം ഉണ്ടാകുന്ന ആശയത്തിനോട് വിരോധമോ ഒന്നുമല്ല. കാരണം ഈ പള്ളി റോഡ് ചില പള്ളിയാണ്. ഇപ്പോഴത്തെ പ്രത്യേക സന്ദേശത്ത് കാരണം നമ്മൾ ആരെയും കിടത്താറില്ല. പള്ളിയുടെ അടുത്ത പള്ളിയുടെ ഭാരവാഹിയുടെ ബന്ധു വന്ന് കിടന്നെന്ന് പറഞ്ഞാലും ഈ പള്ളിയിൽ കിടത്തുമില്ല. അത് പൊതു തീരുമാനമാണ്, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ പള്ളിക്ക് അങ്ങനെ തീരുമാനത്തിന് വേറെ ഔട്ട്സൈഡിൽ തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇതാണ് സത്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അവിടെ എന്തുകൊണ്ട് എന്നുള്ളതടക്കം പറഞ്ഞോ. 1992 December 6 ബാബരി മസ്ജിദ് ധ്വംസനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള അക്രമത്തിൽ അവിടെ RSSകാർ കയറി അക്രമം നടത്തി എന്ന് പോലും ആ ഭാരവാഹി പറയുന്നുണ്ട്. ഇനി എന്താണ് ഇയാൾക്ക് അവിടെ കാര്യമുള്ളത്? എന്തിനാണ് ഇതിങ്ങനെ പബ്ലിസിറ്റി ചെയ്തുകൊണ്ട് മോശമാക്കി ചിത്രീകരിക്കുന്നത്? പള്ളി കടന്നിറങ്ങാനുള്ളതല്ല, പള്ളി നമസ്കരിക്കാനുള്ളതാണ്. ഇനി പള്ളിയുടെ ഭാഗമായിക്കൊണ്ടുള്ള ഷെൽട്ടർ റൂമുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുള്ള സ്ഥലത്ത് അന്വേഷിച്ച് പോവുക എന്നുള്ളതല്ലേ. അതല്ലെങ്കിൽ റോഡ് സൈഡിൽ അട്ടപ്പെട്ടി വിരിക്കുക, പാവ് വിരിക്കാൻ പായം കൊണ്ട് ആരും നടക്കുമല്ലോ. ഏതെങ്കിലും കടയിൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പെട്ടിയില്ലേ, കടലാസ് പെട്ടി, അത് കിട്ടും. അത് നല്ലതാ, പായനേക്കാളും നല്ലതാ, മേൽവേദന ഉണ്ടാവില്ല അല്ലേ. ഇങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള സംസാരം കൂടിയും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കേട്ടു നോക്കൂ. അവിടെ ഒരു പ്രത്യേക കാര്യമുണ്ട്. ഞാൻ ഈ വിരല് കാണിച്ചല്ലോ, അത് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് അത് തുറന്നു പറയാൻ ഇദ്ദേഹത്തിന് മടിയുണ്ട്. അതുകൂടി നിങ്ങളും ശ്രദ്ധിക്കേ സഹോദരങ്ങളെ. അപ്പോൾ അവർക്ക് പറയാനുള്ളത് നമ്മൾ കേട്ടു. അവരുടെ നിസ്സഹായാവസ്ഥയാണ് പറയണത്. ഇവിടെ 1, 2, 3 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. വേറെ ഏതൊക്കെയോ പാർട്ടിക്കാർ വന്നിട്ട് പള്ളിയിൽ കിടക്കുന്ന ആളുകൾ മുഴുവനും കൊന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായി, നമ്മൾ അന്വേഷിച്ചു. പക്ഷെ നമ്മൾ ഈ പള്ളിയുടെ മുന്നിൽ തന്നെ കൊല്ലാണെങ്കിൽ ഇതിപ്പോ ഇവിടെ വന്നിട്ട് ഇപ്പൊ അവിടെ വന്നിട്ട് ഈ കൊല്ലണവർക്ക് ഇപ്പൊ അത്രയും ബുദ്ധിമുട്ടി അവിടെ പോയി കൊല്ലേണ്ട കാര്യമില്ല. ഇതെവിടെ ഈ പോസ്റ്റിന്റെ താഴെ തന്നെ ഞാൻ കിടക്കുന്നുണ്ട്. അപ്പൊ കൊല്ലണ്ടവർക്ക് വന്നിട്ട് ഇതെവിടെ വന്നത് കൊല്ലാം. അതാ ഇപ്പൊ ഞാൻ എന്താ പറയാ, ഇപ്പൊ ഇതും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ, ഇത്രയും ഒരു 200 കിലോ ഭാരമുള്ള ഈ വണ്ടിയും കൊണ്ട് എനിക്കിപ്പോ വീട്ടിൽ പോയി കിടക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും റോട്ടിൽ തന്നെ കിടക്കണ്ടേ. അപ്പൊ നമ്മളിവിടെ ഉണ്ട്, കാല് പുറത്തുണ്ടാവും. ഇനി തെറ്റിയിട്ട് കാലും വെട്ടണ്ട, തല ഉള്ളിലിരിക്കും. ആ അപ്പോ അങ്ങനെയാണ് നമുക്ക് ഈ യാത്ര എന്ന് പറയുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളതെല്ലാം പ്രതീക്ഷിച്ചിട്ടല്ലേ യാത്ര ചെയ്യേണ്ടത്. അപ്പൊ നമ്മളിത് സത്യവേദ സാരങ്ങളുടെ ഈ ഒരു 6 അടിയോളം ഉയരമുള്ള ഈ രൂപവും കൊണ്ട് നമ്മളിങ്ങനെ ആമ പോണ പോലെ പോവുകയാണ്. സ്വന്തം വീടും ചുമന്നിട്ടാണല്ലോ ആമ പോവുക. അപ്പൊ അതേപോലെ സർവ വേദഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ആദ്യത്തെ വേദസാര പുസ്തകം
ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പാടൊക്കെ. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് നമ്മൾ എഴുതിയിട്ടുള്ളത്. എന്തായാലും ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. ആയിക്കോട്ടെ. മനുഷ്യന് സമാധാനമായിട്ട് നമസ്കരിക്കാനും സമാധാനമായിട്ടിരിക്കാനും ഒക്കെയാണല്ലോ ആരാധനാലയങ്ങൾ നമ്മൾ പണിത് വയ്ക്കുന്നത്. അതെ. അപ്പോൾ ആ ആരാധനാലയങ്ങളിൽ പോലും മനുഷ്യർക്ക് സ്വസ്ഥമായിട്ട് കിടക്കാനോ അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് നമസ്കരിക്കാനൊന്നും സാധിക്കാത്തൊരു സ്ഥിതി വിശേഷമാണോ കേരളത്തിലുള്ളത് എനിക്കറിയില്ല. എന്തായാലും കണ്ടോ അതിലെ കുത്തിത്തിരിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വസ്ഥമായിട്ട് കിടക്കാനോ സ്വസ്ഥമായിട്ട് നമസ്കരിക്കാനോ ഒക്കെ പറ്റാത്ത സ്ഥിതിവിശേഷമാണോ കേരളത്തിലുള്ളതെന്ന് ചോദിച്ചത്. ആ സ്വസ്ഥമായിട്ട് കിടക്കാൻ ചിലപ്പോൾ അവിടെ കേരളത്തിൽ പറ്റിക്കൊള്ളുന്നില്ല. ഇത് നമ്മുടെ തറവാട്ടുവാക എടുത്തിട്ട് കയറ്റിയതൊന്നും അല്ലല്ലോ. അതിനൊരു ഭരണസമിതി ഉണ്ട്. ആ ഭരണസമിതി കാലാകാലങ്ങളിലേക്കായിട്ടൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഹാരിസ് രാജല്ല, ആ മഹല്ല് പ്രസിഡൻറ്റിൻ്റെ മകൻ വന്നാലും അവിടെ കിടത്തൂല എന്നാണ് പറഞ്ഞത്. പിന്നെ എന്തിനാ പ്രതി ഈ പ്രഹസനങ്ങളെല്ലാം? ഇതൊരു പ്രഹസനം തന്നെയല്ലേ? 6 അടി ഉയരമുള്ള 200 കിലോ തൂക്കമുള്ള രൂപത്തിൽ അതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളോ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നുമല്ല ഞാനിപ്പോൾ അവിടെ എടുത്തു പറയാൻ പോകുന്നത്. അതിലെന്താണ്? സർവമത സത്യവാദമാണോ? ലോകത്ത് ആദ്യമായിട്ടുള്ള എല്ലാ വേദങ്ങളും കൂടി ചേർന്നിട്ടുള്ള ഒരു ബുക്കാണ് മൂപ്പരെ അടുത്തുള്ളത് എന്നൊക്കെയാണ് പറയുന്നത്. ആയിക്കോട്ടെ, അങ്ങനെ അത് പ്രചരിപ്പിച്ച അതിൻ്റെ ഗുണങ്ങൾ ഏറെ ഉണ്ടാവുമെന്ന് പറയുന്നത്. അങ്ങനെ ഗുണങ്ങൾ നാട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് ഹോട്ടൽ റൂം, ലോഡ്ജുകൾ അതിൽ പോയിട്ട് കിടന്നുറങ്ങിക്കൊള്ളണം. പള്ളികളിൽ അത് നമസ്കരിക്കുവാനുള്ളതാണ്. ഇതിങ്ങനെ പറയാൻ കാരണം പല സമയത്ത് നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പല പള്ളികളും നമസ്കാര സമയം കഴിഞ്ഞാൽ ടൗണിലുള്ള പള്ളികളൊക്കെ അവിടെ ആ ടോയ്ലറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാത്തതിൻ്റെ കാര്യങ്ങൾ ചില ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതൊക്കെ. അപ്പോൾ അത് മുനിസിപ്പാലിറ്റി കക്കൂസ് അല്ല, അവിടെ നമസ്കരിക്കാൻ വരുന്നവർക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് അവർ പൂട്ടിയിടാറുണ്ട്. വഴിയാത്രക്കാർക്ക് ഉപയോഗിക്കാനുള്ളതല്ല. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ മസ്ജിദുൽ ഇബ്രാഹിം, ഇന്ന് ഫേസ്ബുക്കിൽ കണ്ട ഒരു മസ്ജിദ്, അവിടെ AC അടക്കം ഉപയോഗിക്കാനുള്ള അനുമതി കൊടുത്തൊരു പള്ളിയാണ്. അപ്പോൾ അതുപോലെയുള്ള പള്ളികളും ഉണ്ട്, നമുക്ക് ഉപയോഗിക്കാം. വൃത്തികേടാക്കാതിരിക്കുക എന്നുള്ളതാണ്. വൃത്തികേടാക്കി കഴിഞ്ഞാൽ അവിടെയുള്ള മുഅദ്ദിനോ അല്ലെങ്കിൽ ഖതീബിനോ ഒക്കെ അതൊരു ബുദ്ധിമുട്ടാവും. അവർ പൂട്ടിയിടാൻ തുടങ്ങും. ആളുകൾക്ക് അത് തുറന്നു കൊടുക്കുമ്പോൾ അത് വൃത്തികേടാക്കാതിരിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. എന്നാൽ അതുപോലെയല്ല ഈ കിടന്നുറങ്ങുക എന്നുള്ളത്. കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവിടെ കിടന്നുറങ്ങുമ്പോൾ അയാൾക്ക് എന്ത് സംഭവിച്ചാലും ആ പള്ളി കമ്മിറ്റി അതിന് ഉത്തരവാദിത്തം പറയണം. പിന്നെ ഇയാൾ പറഞ്ഞ കുത്തിത്തിരിപ്പ് എന്നുള്ളത് നമസ്കരിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ മൂപ്പരിക്ക് അവിടെ നമസ്കരിക്കാതെ കൂട്ടുണ്ടായോ? പിന്നെ തഹജ്ജുദ് നമസ്കാരം, അത് വീട്ടിലാണ് നമസ്കരിക്കേണ്ടത്, പള്ളിയിലല്ല തഹജ്ജുദ് നമസ്കരിക്കുക. പള്ളിയിൽ ഖതീബായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ പോലും അതിൽ ആ കാര്യങ്ങൾ അറിയുന്ന ഖതീബന്മാരുണ്ടെങ്കിൽ അവരവരുടെ റൂമിലാണ് തഹജ്ജുദ് നമസ്കരിക്കുക. അപ്പോൾ നമസ്കരിക്കാൻ സമ്മതിക്കാത്ത പള്ളിയൊന്നും കേരളത്തിൽ എവിടെ മുസ്ലിം പള്ളിയായിട്ട് എൻ്റെ അറിവിലില്ല. അങ്ങനെ എൻ്റെ പറയുന്നുണ്ടു. അതിനെക്കുറിച്ച് അവിടെ പോയിട്ട് നമ്മൾ വീഡിയോ എടുക്കുക. കിടന്നുറങ്ങാനയക്കാത്ത പള്ളികൾ ഉണ്ടാവുമായിരിക്കും, നിരവധി ഉണ്ട്. അതിന് കാരണങ്ങളുമുണ്ട്. ഈ മസ്ജിദിൻ്റെ കാരണം എന്താണെന്നുള്ളത് അവിടെയുള്ള ആ നാട്ടുകാരൻ, ഒരു പക്ഷേ പള്ളി കമ്മിറ്റി ഭാരവാഹിയായിരിക്കാം, അദ്ദേഹം പറയുന്നുണ്ട്. അത് കേട്ടിട്ട് പിന്നെയും മൂപ്പരിക്ക് ആ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കണം. അപ്പോൾ അത് എന്തൊക്കെയോ മോശമാക്കി ചിത്രീകരിക്കാനുള്ളതല്ലേ? ഗവൺമെൻറ് സ്ഥാപനം അല്ല അത്, ഇത് പൊതു സംവിധാനമല്ല. അവിടെ ഒരു ഭരണഘടനയുണ്ട്, അവിടെ ഒരു കമ്മിറ്റികളുണ്ട്. അത് ഏത് വിഭാഗത്തിൻ്റെ പള്ളിയാണെങ്കിലും അവർ ചെയ്തത് ഒരു തെറ്റല്ല, ശരിയാണ്. എവിടുന്നെങ്കിലും വരുന്ന ആളുകളെ വിളിച്ച് കയറ്റി താമസിപ്പിക്കാനുള്ളതല്ല പള്ളികൾ. ഇനി മറ്റൊരു കാര്യം കൂടിയും പറയാം. ഷിഹാബ് ചോറ്റൂരിനെ പോലെ നമ്മുടെ സമദുക്ക അബ്ദുൽ സമദ് തങ്ങൾ, മൂപ്പർ പോലെയുള്ള ആളുകൾ ഇങ്ങനെ നടക്കുമ്പോൾ അവർക്കും ചില പള്ളികളിൽ ഇങ്ങനെ കിടന്നുറങ്ങാനുള്ള സൗകര്യം കിട്ടിയിരുന്നു, കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ടായിരുന്നു. പള്ളികൾ കിടന്നുറങ്ങാനുള്ളതല്ലേ, പള്ളികൾ നമസ്കരിക്കാനുള്ളതാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ഉന്തുവണ്ടിയും ആമട പെരയണമെന്നും പറഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ പള്ളികളൊക്കെ സത്രങ്ങളായി മാറൂലേ? അവിടെ നിസ്കരിക്കാൻ വരുന്നവർക്കൊക്കെ തടസ്സമായിക്കൊണ്ട് ഇവർ തലങ്ങും മിലങ്ങും കിടന്നുറങ്ങൽ തുടങ്ങൂലേ? അയ്യേ, അതൊന്നും കേരളത്തിൽ നിന്നല്ല, ലോകത്ത് എവിടെയും നടക്കൂല എന്നുള്ളത് തന്നെയാണ്. പിന്നെ അടക്കാത്ത പള്ളികളൊക്കെ ലോകത്ത് പലതും ഉണ്ട്. മസ്ജിദുൽ ഹറാമു പോലെ, അതുപോലെ തന്നെ മസ്ജിദുൽ നബവി പോലെ, അതൊക്കെ 24 മണിക്കൂറും തുറന്നിട്ടുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ കൂടിയാണ്. ഹാരിസ് രാജ്, ചുരുക്കി പറഞ്ഞാൽ താങ്കളുടെ ഉദ്ദേശം മറ്റെന്തൊക്കെയോ ആണ് എന്നുള്ള ഒരു കാര്യമാണ് ഈ ഉള്ളവന് മനസ്സിലായത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. താങ്കളുടെ നടത്തത്തോട് വിരോധമൊന്നുമില്ല. അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ അത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ അവനവൻ്റെ ഉറക്കം, അത് വീട്ടിലേക്ക് എത്താൻ കഴിയില്ലെങ്കിൽ ഹോട്ടൽ ലോഡ്ജ് പോലെയുള്ള അല്ലെങ്കിൽ റിസോർട്ടുകളൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ പോകുവാൻ കാശില്ലാത്തൊരു സാഹചര്യത്തിൽ താങ്കൾ ഈ പറഞ്ഞ പോലെ താങ്കളുടെ രൂപക്കൂടിനുള്ളിൽ കിടന്നുറങ്ങുക, അല്ലാത്ത നിലയ്ക്ക്
പള്ളിയിൽ കയറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെയുള്ള വീഡിയോകൾ ചെയ്യുന്നത് നല്ല ഉദ്ദേശത്തിലല്ല, കുത്തിത്തിരിപ്പാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ കേശവപുരത്തുകാരനല്ല എങ്കിൽ പോലും താങ്കളുടെ വീഡിയോയിൽ താങ്കൾ ഉന്നയിച്ച ആക്ഷേപം അത് വസ്തുതാ വിരുദ്ധമാണ് എന്ന് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പറയുന്നതാണ്, താങ്കൾക്ക് വിഷമം നേരിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ക്ഷമിച്ചിട്ടില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.